നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ജോസ് ആദ്യം പ്രധാന വാർത്തകൾ ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് പ്രത്യേക വിഭാഗം മുഖ്യമന്ത്രിക്കെതിരെ വിമർശനവുമായി വി ഡി സതീശൻ അടുത്ത മാസം അഞ്ചിന് എ ഐ ക്യാമറ സ്ഥാപിച്ച സ്ഥലത്ത് യു ഡി എഫ് സായാഹ്ന പ്രതിഷേധ ധർണ നടത്തുമെന്നും സതീശൻ നന്ദിപുരത്തെ കൊക്കാടിപ്പാടം തോടിന് കുറുകെയുള്ള കലുങ്ക് അപകടാവസ്ഥയിൽ എൺപത് വർഷം പഴക്കമുള്ള കലുങ്കിൽ ഉൾഭാഗത്തെ വാർക്ക അടർന്ന് വീണ് കമ്പികൾ പുറത്ത് സ്പോർട്സ് പ്രൊമോഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ മുരിയാട് പഞ്ചായത്തിൽ സംഘടിപ്പിച്ച ചെസ് പരിശീലന പരിപാടി സമാപിച്ചു ദേശീയ ചെസ് കോച്ച് സുരേഷ് കുമാർ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സർക്കാരിനെതിരെ ബിജെപി നെന്മണിക്കര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തലൂർ സെന്ററിൽ പ്രതിഷേധ ധർണ നടത്തി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വെള്ളിക്കുളങ്ങര യൂണിറ്റിന്റെ നാൽപ്പതാമത് വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചൊവ്വാഴ്ച വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യത കുടിവെള്ളത്തിന് വിഷമിക്കുന്ന കുടുംബങ്ങൾക്ക് കിണർ നിർമ്മിച്ചു നിർമ്മിച്ചുകൊടുത്ത് സഹജീവി സ്നേഹത്തിന്റെ പുത്തൻ മാതൃക സൃഷ്ടിക്കുകയാണ് കൊടകര സ്വദേശിയായ വാർത്തകൾ വിശദമായി അഴിമതി സർവകലാശാലയുടെ വൈസ് ചാൻസലറാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു തൃശൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് അല്ല ക്രൂരമായ കൊലപാതകമാണ് വളരെ ദൗർഭാഗ്യകരമായ കാര്യങ്ങളാണ് കേരളത്തിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ വന്ദനാദാസിന്റെ കൊലപാതകം താനൂരിലുണ്ടായ ബോട്ടപകടം ഇപ്പൊ ഇന്നുണ്ടായ കൊലപാതകം അതായത് ഒരു ഇൻസെക്യൂരിറ്റി കേരളത്തിലുണ്ട് ഒരു അരക്ഷിതാവസ്ഥ കേരളത്തിലുണ്ട് ഞങ്ങൾ പറഞ്ഞല്ലോ ഒരു ഇൻസെക്യൂരിറ്റി കേരളത്തിലെ ജനങ്ങൾ അവരുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ കഴിയാൻ പറ്റാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്

ആയിരം കോടി പോക്കറ്റ് അടിക്കാനാണ് അഴിമതി ക്യാമറ സ്ഥാപിച്ചത് അടുത്ത മാസം അഞ്ചിന് ക്യാമറ സ്ഥാപിച്ച സ്ഥലത്ത് സായാന്ന പ്രതിഷേധ ധർണ യു നടത്തും കോഴിക്കോട് നടന്നത് ക്രൂരമായ കൊലപാതകമാണെന്ന് വി സതീശൻ പറഞ്ഞു കേരളത്തിൽ അരക്ഷിതാവസ്ഥയുണ്ട് അതിന് കാരണം സി പാർട്ടി പോലീസിനെ നിയന്ത്രിക്കുന്നതാണ് പോലീസ് ആസ്ഥാനത്ത് കൂട്ടയടിയാണെന്ന് കുറ്റപ്പെടുത്തിയ വി ഡി സതീശൻ സ്കോട്ട്ലൻഡ് യാർഡിനെ വെല്ലുന്ന പോലീസിനെ മുഖ്യമന്ത്രി ദുർബലമാക്കിയെന്നും കുറ്റപ്പെടുത്തി മുളിയം കോടാലി പി ഡബ്ല്യു ഡി റോഡിലെ നന്ദിപുരത്തെ കോക്കാടിപ്പാടം തോടിന് കുറുകെയുള്ള കലുങ്ക് അപകടാവസ്ഥയിൽ എൺപത് വർഷം പഴക്കമുള്ള കലുങ്കിൽ ഉൾഭാഗത്തെ വാർക്ക അടർന്നു വീണ് കമ്പികൾ കാണാൻ തുടങ്ങി ഈ കലുങ്കിന് മുകളിലൂടെ നിരവധി വാഹനങ്ങളാണ് ദിനംപ്രതി കടന്നുപോകുന്നത് അപകടാവസ്ഥ ഒഴിവാക്കാനുള്ള നടപടി അധികൃതർ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇത് സംബന്ധിച്ച് മനുഷ്യാവകാശ കമ്മീഷൻ പ്രവർത്തകനായ കെ ജി രവീന്ദ്രനാഥ് പി ഡബ്ല്യു ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് പരാതി നൽകി ഈ കലുങ്ക് ഇപ്പോൾ വളരെ ശോചനീയ അവസ്ഥയിലാണ് ഏത് സമയത്തും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവും അവിടെ ഈ കലുങ്കുമ്പോടെ നിരവധി ബസ്സുകളും അതുപോലെ തന്നെ അമ്പതും അറുപത് ടൺ ഭാരമുള്ള ടിപ്പറുകളുമാണ് സർവീസ് നടത്തുന്നത് അപ്പോൾ ഇതിൻ്റെ അടി കംപ്ലീറ്റ് അടർന്ന് വീണ് കമ്പികളൊക്കെ പുറത്താണ് അപ്പോൾ ഈ പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥന്മാർ സമയബന്ധിതമായിട്ട് ഇതിന് അറ്റകറ്റ പണികൾ നടത്തിയോ അല്ലെങ്കിൽ അത് പുനർനിർമ്മാണം ചെയ്യോ വേണം അല്ലെങ്കിൽ വൻ അപകടം ഇവിടെ പതിയിരിക്കുന്നതായി ഞാൻ ബന്ധപ്പെട്ട അധികാരികളെ ശ്രദ്ധപ്പെടുത്തുകയാണ് ഉടനടി നടപടി ആവശ്യപ്പെടുന്നു മുരിയാട് ഗ്രാമപഞ്ചായത്ത് സ്പോർട്സ് പ്രൊമോഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ചെസ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചു ദേശീയ ചെസ് കോച്ചും ഇന്റർനാഷണൽ പ്ലെയറുമായ സുരേഷ് കുമാർ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ക്യാമ്പിൽ പങ്കെടുത്ത അംഗങ്ങളുമായി ചെസ് സംവാദവും നടന്നു ക്യാമ്പിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ചെസ് മത്സരത്തിൽ സായൂജ് വിജയിയായി സമാപന സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പിള്ളി അധ്യക്ഷനായി ഇന്റർനാഷണൽ ചെസ് ആർബിറ്റർ പീറ്റർ ജോസഫിന്റെ നേതൃത്വത്തിലുള്ള ടീമാണ് പരിശീലനം നൽകിയത് പഞ്ചായത്ത് അംഗങ്ങളായ നിഖിത അനൂപ് ശ്രീജിത് പട്ടത്ത് സരിത സുരേഷ് എ എസ് സുനിൽകുമാർ നിജി വത്സൻ മനീഷ മനീഷ് മണി സജയൻ നിത അർജ്ജുനൻ എന്നിവർ പ്രസംഗിച്ചു പരിശീലനത്തിൽ പങ്കെടുത്തവർക്ക് സ്റ്റഡി മെറ്റീരിയലും ഷീൽഡും വിതരണം ചെയ്തു സംസ്ഥാന സർക്കാർ നയങ്ങൾക്കെതിരെ ബിജെപി നെന്മണിക്കര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തലോർ സെന്ററിൽ പ്രതിഷേധ ധർണ നടത്തി ബിജെപി മധ്യമേഖലാ സെക്രട്ടറി പ്രമോദ് പാവറട്ടി ഉദ്ഘാടനം ചെയ്തു നെന്മണിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാധരൻ കോപ്പാട്ടിൽ അധ്യക്ഷത വഹിച്ചു ബിജെപി സംസ്ഥാന കൌൺസിൽ അംഗം റിസൻ ചെവിടൻ മുഖ്യപ്രഭാഷണം നടത്തി ആമ്പല്ലൂർ മണ്ഡലം പ്രസിഡന്റ് എ ജി രാജേഷ് സന്ദീപ് ആംബല്ലൂർ ചന്ദ്രൻ തൊട്ടിപ്പറമ്പിൽ സുരേഷ് മേനോൻ നിവീഷ് ചിറ്റിശ്ശേരി സുരേഷ് എറവക്കാട് സജീന ചിറ്റിശ്ശേരി എ സുധീഷ് ഹരിദാസ് പാഴായി എന്നിവർ നേതൃത്വം നൽകി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വെള്ളിക്കുളങ്ങര യൂണിറ്റിന്റെ നാൽപ്പതാമത് വാർഷിക പൊതുയോഗം വ്യാപാര ഭവൻ ഹാളിൽ സംഘടിപ്പിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് വി പി ജോണി അധ്യക്ഷത വഹിച്ചു ജില്ലാ ട്രഷറർ ജായ് മൂത്തേടൻ സബാസ്റ്റ്യൻ മഞ്ഞളി പി ജി രഞ്ജിമോൻ എ ഡി സണ്ണി തോമസ് അറക്കപ്പറമ്പിൽ ജോജോ മേവട ജോസഫ് കാവുങ്കൽ ജോർജ് താഴേക്കാടൻ സി സി ഹനീഫ എന്നിവർ പ്രസംഗിച്ചു അംഗങ്ങളുടെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ സമ്പൂർണ്ണ എ പ്ലസ് നേടിയവർക്ക് ക്യാഷ് അവാർഡ് സമ്മാനിച്ചു കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവജീവനം കുട്ടികൾക്കായുള്ള ഏകദിന പരിശീലന പരിപാടി നടത്തി കൌമാരപ്രായക്കാർക്കായി നടത്തിയ പരിശീലനം വൈസ് പ്രസിഡന്റ് ഷീല മനോഹരൻ ഉദ്ഘാടനം ചെയ്തു സ്ഥിരം സമിതി അധ്യക്ഷ ടെസി ഫ്രാൻസിസ് അധ്യക്ഷയായി സ്ഥിരം സമിതി അധ്യക്ഷ സജിത രാജീവ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സതി സുധീർ പോൾസൺ തെക്കും പീടിക ടെസി വിൽസൺ കെ കെ മുകുന്ദൻ ഷീല ജോർജ് ശിശുവികസന പദ്ധതി ഓഫീസർമാരായ എം നിഷ ഷീബ എൽ നാലപ്പാട്ട് മോട്ടിവേഷണൽ ട്രെയിനർ തോമസ് വിൽസൺ എന്നിവർ പ്രസംഗിച്ചു നെന്മണിക്കര ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും മെയ് മാസത്തിൽ പതിനായിരം രൂപ ഹരിതകർമ്മസേനയ്ക്ക് യൂസർ ഫീ കളക്ഷൻ ലഭിച്ചു മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിനിന്റെ ഭാഗമായി ജില്ലാ കളക്ടർ എല്ലാ വാർഡുകളിലും പതിനായിരം രൂപ യൂസർ ഫീ കളക്ഷൻ എന്ന നിർദ്ദേശം നൽകിയിരുന്നു നിർദ്ദേശം നടപ്പിലാക്കാൻ ഒരു മാസം എന്ന കാലാവധി തീരുന്നതിന് ഒരാഴ്ച മുൻപ് തന്നെ പഞ്ചായത്ത് നേട്ടം കൈവരിച്ചു മാസം കൊണ്ട് ടണ്ണിലധികം അജൈവ മാലിന്യമാണ് ശേഖരിച്ച് കൈമാറിയത് കുതിരാൻ തുരങ്കത്തിൽ വൻ കഞ്ചാവു വേട്ട പേർ പിടിയിൽ കാറിൽ കടത്തുകയായിരുന്ന അൻപത് കിലോ കഞ്ചാവാണ് പീച്ചി പോലീസ് പിടികൂടിയത് ഒഡീഷ സ്വദേശി ഹരിയമുണ്ട കോട്ടയം സ്വദേശികളായ തോമസ് ലിൻഡോ കോഴിക്കോട് സ്വദേശി അസറുദ്ദീൻ എന്നിവരാണ് കഞ്ചാവ് കടത്ത് സംഘത്തിൽ ഉണ്ടായിരുന്നത് പാലക്കാട് ഭാഗത്തുനിന്ന് നാലു പേരടങ്ങുന്ന സംഘം കാറിൽ കഞ്ചാവുമായി വരുന്നു എന്ന വിവരം പോലീസിന് ലഭിച്ചിരുന്നു ഇതിന്റെ അറസ്റ്റ് കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് യൂണിയൻ കൊടകര ബ്ലോക്ക് കമ്മിറ്റിയുടെ ആസ്ഥാന മന്ദിരം ശനിയാഴ്ച സാമൂഹ്യനീതി മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും ഉച്ചയ്ക്ക് മണിക്കാണ് ചടങ്ങുകൾ ആരംഭിക്കുന്നത് പുതുക്കാട് പോലീസ് സ്റ്റേഷനു സമീപം രണ്ടു നിലകളിലായി പണി പണികഴിപ്പിച്ച പെൻഷൻ ഭവനിലെ സഹകരണ സംഘം ഓഫീസിന്റെ ഉദ്ഘാടനം കെ കെ രാമചന്ദ്രൻ എം എൽ എ നിർവ്വഹിക്കും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പുറത്തിറക്കുന്ന സ്മരണകയുടെ പ്രകാശനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ് പ്രകാശനം ചെയ്യും സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ചൊവ്വാഴ്ച വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കൊടകര സ്വദേശി ആലപ്പാട്ടു വീട്ടിൽ ലവറൻ ദിയോസിന്റെ മനസ്സിലെ നന്മ നിർധന കുടുംബങ്ങളിൽ തെളിനീരുറവയായി ഒഴുകും കുടിവെള്ളത്തിന് വിഷമിക്കുന്ന കുടുംബങ്ങൾക്ക് കിണർ നിർമ്മിച്ചുകൊടുത്ത് സഹജീവി സ്നേഹത്തിന്റെ പുത്തൻ മാതൃക സൃഷ്ടിക്കുകയാണ് ഈ അൻപത്തിയഞ്ചുകാരൻ ഇതുവരെ കിണറുകളാണ് വേണ്ടി ലവറന്തിയോസ് നിർമ്മിച്ചു നൽകിയത് കൊടകര പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലുള്ള നിർദ്ധന കുടുംബങ്ങൾക്കാണ് ലവറന്തിയോസ് സൌജന്യമായി കിണർ നിർമ്മിച്ചു നൽകുന്നത് വർഷം മുൻപ് ആരംഭിച്ച ഈ സൽപ്രവൃത്തി ഇപ്പോഴും തുടരുകയാണ് ഇതുവരെ ഇരുപത്തിനാല് കിണറുകളിലാണ് ലവറന്തിയോസിന്റെ ഹൃദയത്തിലെ നന്മ നീരുറവയായി മാറിയിട്ടുള്ളത് ഇരുപത്തഞ്ചാമത്തെ കിണറിന്റെ നിർമ്മാണം കൊടകരയിലെ മനക്കുളങ്ങര വാർഡിൽ പുരോഗമിക്കുകയാണ് അയൽവാസികളായ ഉണ്ണികൃഷ്ണൻ രാധ എന്നിവരുടെ കുടുംബങ്ങൾക്കുവേണ്ടി ഇരുവരുടെയും അതിർത്തി ഭൂമിയിലാണ് കിണർ കുഴിച്ചു നൽകുന്നത് ചില വാർഡുകളിൽ മൂന്നോ നാലോ കുടുംബങ്ങൾക്കു വേണ്ടിയും ഇത്തരത്തിൽ കിണർ നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട് ഇരുപത്തഞ്ച് വർഷത്തോളം സൌദി അറേബ്യയിലായിരുന്ന ലവറന്തിയോസ് കൊടകരയിലെ സൂപ്പർമാർക്കറ്റ് ഉടമകൂടിയാണ് വെള്ളവും വായുവുമില്ലാതെ ഇല്ലാതെ മനുഷ്യന് ജീവിക്കാൻ കഴിയില്ലെന്നിരിക്കെ നിരവധി കുടുംബങ്ങൾ കുടിവെള്ളം കിട്ടാതെ ദുരിതം അനുഭവിക്കുന്നത് കണ്ടപ്പോഴാണ് അവർക്ക് കിണറുകൾ കുഴിച്ചു നൽകാൻ തീരുമാനിച്ചതെന്ന് ലവറന്തി പറഞ്ഞു തന്റെ അമ്മയാണ് ഇതിനുള്ള പ്രോത്സാഹനവും പ്രചോദനവും പകർന്നു നൽകിയത് കൊടയര പഞ്ചായത്തിൽപ്പെട്ട ഏറ്റവും സാമ്പത്തിക ശേഷി കുറഞ്ഞ മതമോ അതല്ലെങ്കിൽ ജാതിയോ അതല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളെയോ ഒന്നും നോക്കാതെയാണ് ഞാൻ ഈ കിണറുകളെല്ലാം ചെയ്തു കൊടുക്കുന്നത് ഏകദേശം പത്തിരുപത് വർഷത്തോളമായിട്ട് ഈ ഫീൽഡിൽ ഞാൻ ചെയ്യുന്നുണ്ട് ഇനിയും ചെയ്യാൻ തന്നെയാണ് തയ്യാറ് പക്ഷേ പലരും ചോദിക്കുന്നത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയേക്കാർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് അതിൽ മതങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ മറ്റുതിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് ഞാൻ ഒരു മതം നോക്കിയിട്ടോ ജാതി നോക്കിയിട്ടോ രാഷ്ട്രീയ പാർട്ടി നോക്കിക്കൊണ്ടോ ഒരു കുടുംബത്തിനും ഒരു കിണറും ചെയ്തിട്ടില്ല ഇനി ചെയ്യാനുള്ള ഉദ്ദേശവും ഇല്ല ഏറ്റവും അർഹതപ്പെട്ട കുടുംബങ്ങൾക്കാണ് ഇത് ചെയ്തു തീരുന്നത് സാധ്യമാകുന്നിടത്തോളം ഓരോ വേനലിലും ഈ മാതൃക പ്രവൃത്തി തുടരാനാണ് ലവറന്തിയോസിന്റെ തീരുമാനം പാവപ്പെട്ട കുടുംബങ്ങൾക്ക് കുടിനീർ ലഭ്യമാക്കുന്ന ലവറന്തിയോസിന്റെ വേറിട്ട സേവന പ്രവർത്തനം വലിയൊരു മാതൃകയാണെന്ന് കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ പറഞ്ഞു ആലപ്പാട്ട് ആലപ്പാട്ടുവീട്ടിൽ ലവറന്തിന്റെ ഇരുപത്തിയഞ്ചാമത്തെ കുത്തികൊണ്ടിരിക്കുന്നത് മറ്റുള്ളവരൊക്കെ മറ്റു മേഖലയിൽ സേവനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ സേവനത്തിനൊരു പ്രത്യേകതയുണ്ട് കാരണം കുടിനീര് കിട്ടുന്ന ഒരു പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഫ്രീ ആയിട്ട് കിണർ കുത്തി കൊടുക്കുന്നത് അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ഇത് എന്താണ് കിണർ കുത്തി കൊടുക്കണം എന്നൊരു ആഗ്രഹം വന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ അമ്മ പറഞ്ഞ ഒരു സജഷനാണത് അമ്മയ്ക്ക് വയ്യാതായി കിടപ്പിലായ സമയത്ത് ഒരാളിങ്ങനെ കിണർ കുത്തുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നപ്പോൾ അമ്മ പറഞ്ഞു എന്നാണ് ചുവന്ന ചുവന്നമണ്ണിൽ കെഎസ്ആർടിസി ബസ് നിയന്ത്രണം വിട്ട് ഡിവൈഡറിലേക്ക് കയറി അപകടം യാത്രക്കാരായ അഞ്ചു പേർക്ക് പരിക്കേറ്റു മണ്ണ് അക്യുഡക്ടിന്റെ ഡിവൈഡറിലാണ് അപകടം തൃശൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് പോവുകയായിരുന്ന സൂപ്പർഫാസ്റ്റാണ് അപകടത്തിൽപ്പെട്ടത് സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു തുടർച്ചയായ രണ്ടാം ദിനമാണ് സ്വർണ്ണവില കുറയുന്നത് അന്താരാഷ്ട്ര വിലയിലുണ്ടായ ഇടിവാണ് സംസ്ഥാനത്ത് സ്വർണ്ണവില കുറയാനുള്ള കാരണം രൂപയാണ് രണ്ട് ദിവസം കൊണ്ട് കുറഞ്ഞത് ഒരു പവൻ സ്വർണത്തിന്റെ വിപണി വില രൂപയാണ് വിനോദസഞ്ചാരികളുടെ തിരക്ക് മൂലം വാഴച്ചാൽ മലക്കപ്പാറ റൂട്ടിലെ ഗതാഗത നിയന്ത്രണം പിൻവലിച്ചു ടാറിംഗ് നടത്താനാണ് വെള്ളിയാഴ്ച മുതൽ ഗതാഗത നിയന്ത്രണം പ്രഖ്യാപിച്ചത് എന്നാൽ വിനോദസഞ്ചാരികളുടെ തിരക്ക് കണക്കിലെടുത്താണ് നിയന്ത്രണം തൽക്കാലം ഒഴിവാക്കിയത് അവധിക്കാലമായതിനാൽ ചാലക്കുടി വാൽപ്പാറ റൂട്ടിൽ വിനോദസഞ്ചാരികളുടെ തിരക്കാണ് നിയന്ത്രണം പ്രഖ്യാപിച്ചതോടെ വിനോദസഞ്ചാരികളുടെ മടക്കം പ്രതിസന്ധിയിലായിരുന്നു ജൂൺ രണ്ടു വരെ സ്വകാര്യ വാഹനങ്ങൾ കടത്തിവിടില്ലെന്നായിരുന്നു കളക്ടറുടെ അറിയിപ്പ് വാഴച്ചാൽ ചെക്ക് പോസ്റ്റ് മുതൽ മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് വരെയാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയത് എന്നാൽ രാവിലെയും വൈകിട്ടും കെഎസ്ആർടിസി നടത്തുന്ന ട്രിപ്പ് തുടരാവുന്നതാണെന്ന് കളക്ടർ അറിയിച്ചിരുന്നു അന്തർസംസ്ഥാന സർവീസ് നടത്തുന്ന സ്വകാര്യ ബസുകൾക്കും ഇളവ് അനുവദിച്ചിരുന്നു ഉത്സവങ്ങളിൽ ആനയെ എഴുന്നള്ളിക്കുന്നതിൽ നിയന്ത്രണങ്ങൾ വേണമെന്ന് ഹൈക്കോടതി ഒരു ക്ഷേത്രത്തിൽ നിന്നും മറ്റൊരു ക്ഷേത്രത്തിലേക്ക് ഉത്സവത്തിനായി കൊണ്ടുപോകുമ്പോൾ ആനയ്ക്കും പാപ്പാനും മതിയായ വിശ്രമം ഉറപ്പാക്കണം ഇക്കാര്യത്തിൽ സർക്കാർ ശ്രദ്ധ പതിപ്പിക്കണമെന്നും ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു തലത്തിൽ നിരീക്ഷണ സമിതി വേണമെന്നും കോടതി പറഞ്ഞു വിഷയത്തിൽ സംസ്ഥാന സർക്കാർ അടക്കമുള്ളവർക്ക് കോടതി നോട്ടീസ് നൽകി കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ നയങ്ങൾക്കെതിരെ കെ എസ് ടിഎയുടെ നേതൃത്വത്തിൽ കൊടകര ഏരിയ വിദ്യാഭ്യാസ സംരക്ഷണ പ്രചരണ കാൽനട ജാഥകൾ ശനിയും ഞായറും പര്യടനം നടത്തും ശനിയാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് നന്ദിപുലത്തു നിന്നും ആരംഭിക്കുന്ന കെ എസ് ടി എ സംസ്ഥാന കമ്മിറ്റി അംഗം പി സി സി ജി ക്യാപ്റ്റനായുള്ള ജാഥ കെഎസ്റ്റിഎ സംസ്ഥാന മുൻ വൈസ് പ്രസിഡന്റ് ടി വി മദനമോഹൻ ഉദ്ഘാടനം ചെയ്യും മുപ്പളയം ചെമ്പൂച്ചിറ എന്നീ കേന്ദ്രങ്ങളിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി വൈകിട്ട് ആറു പതിനഞ്ചിന് കോടാലിയിൽ സമാപിക്കും മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് മുറിയിൽ നിന്നും ആരംഭിക്കുന്ന ജാഥ കർഷക സംഘം കൊടകര ഏരിയ സെക്രട്ടറി എം ആർ രഞ്ജിത് ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് ആറ് പതിനഞ്ചിന് കൊടകരയിൽ സമാപിക്കും സമാപന സമ്മേളനം ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി എൻ വി വൈശാഖൻ ഉദ്ഘാടനം ചെയ്യും പുതുക്കാട് സെന്റ് ആന്റണീസ് എച്ച്എസ്എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഞായറാഴ്ച സംഘടിപ്പിക്കും ഒരു വട്ടം കൂടി എന്ന പേരിൽ രാവിലെ ഒൻപത് മുപ്പത് മുതൽ വടക്കേ തുറവിൽ മിനി കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കുന്ന പരിപാടി സ്കൂൾ മാനേജർ ഫാദർ പോൾ തേക്കാനത്ത് ഉദ്ഘാടനം ചെയ്യും കൂടിയ താപനില താപനിലൂന്ന് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില താപനിലേഴ് ഡിഗ്രി സെൽഷ്യസ് ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ മലയാളം കാറ്റഗറി നമ്പർ ഇരുനൂറ്റി അൻപത്തി അഞ്ച് ബാർ ഇരുപത്തി ഒന്ന് തസ്തികയിലേക്ക് രണ്ടായിരത്തി ജനുവരി ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കുള്ള അഭിമുഖം മെയ് മുപ്പത്തൊന്ന് ജൂൺ ഒന്ന് ജൂൺ രണ്ട് തീയതികളിൽ ജില്ലാ ഓഫീസിൽ വെച്ച് നടക്കും ഉദ്യോഗാർത്ഥികൾ അഡ്മിഷൻ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് ഹാജരാകേണ്ടതാണ് സ്വർണവില സ്വർണവില നിങ്ങൾക്കായി ബന്ധങ്ങളുടെ ഗ്രാമിന് അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത് രൂപ പവന് താഴത്തെ താഴത്തെക്കുടിയിൽ ബെന്നി ഭാര്യപ്രിയ അന്തരിച്ചു വയസ്സ് സംസ്കാരം ശനിയാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് മുരുക്കുങ്ങൽ സെന്റ് ജോസഫ് പള്ളിയിൽ മുഖ്യമന്ത്രിക്കെതിരെ വിമർശനവുമായി വി ഡി സതീശൻ അടുത്ത മാസം അഞ്ചിന് എ ഐ ക്യാമറ സ്ഥാപിച്ച സ്ഥലത്ത് യു ഡി എഫ് സായാഹ്ന പ്രതിഷേധ ധർണ നടത്തുമെന്നും സതീശൻ നന്ദിപുരത്തെ കൊക്കാടിപ്പാടം തോടിനു കുറുകെയുള്ള കലുങ്ക് അപകടാവസ്ഥയിൽ എൺപത് വർഷം പഴക്കമുള്ള കലുങ്കിൽ ഉൾഭാഗത്തെ വാർക്ക അടർന്നു വീണ് കമ്പികൾ പുറത്ത് സ്പോർട്സ് പ്രൊമോഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ മുരിയാട് പഞ്ചായത്തിൽ സംഘടിപ്പിച്ച ചെസ് പരിശീലന പരിപാടി സമാപിച്ചു ദേശീയ ചെസ് കോച്ച് സുരേഷ് കുമാർ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സർക്കാരിനെതിരെ ബിജെപി നെന്മണിക്കര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തലൂർ സെന്ററിൽ പ്രതിഷേധ ധർണ നടത്തി കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി വെള്ളിക്കുളങ്ങര യൂണിറ്റിന്റെ നാൽപ്പതാമത് വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചൊവ്വാഴ്ച വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യത കുടിവെള്ളത്തിന് വിഷമിക്കുന്ന കുടുംബങ്ങൾക്ക് കിണർ നിർമ്മിച്ചു നിർമ്മിച്ചുകൊടുത്ത് സഹജീവി സ്നേഹത്തിന്റെ പുത്തൻ മാതൃക സൃഷ്ടിക്കുകയാണ് കൊടകര സ്വദേശിയായ ഈ ബുള്ളറ്റിൻ വാർത്തകൾ എല്ലാ ദിവസവും രാത്രി പതിനൊന്നിന് എൻസിടിവി ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ പ്രീമിയർ സംപ്രേഷണം ചെയ്യുന്നതാണ് പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും യൂട്യൂബിൽ ലഭ്യമാണ് പുതുക്കാട് നിയോജക മണ്ഡലം കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ എൻസിടിവി ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം